ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഫ്രണ്ട്സ്, എന്റെ കുറെ നാളത്തെ ഒരു ആഗ്രഹം ഇന്ന് സാധിക്കാൻ പോകുന്നു. ആഗ്രഹം എന്ന് വെച്ചാലേ, ഞാൻ കല്യാണം കഴിച്ചിട്ട് ഇതുവരെ എൻ്റെ ഓഫീസിൽ നിന്ന് ലീവ് എടുത്തിട്ട് എൻ്റെ വൈഫ് ഹൗസ്, അതായത് ചെന്നൈയിൽ പോയിട്ടില്ല. എപ്പോൾ പോയാലും വർക്ക് ഫ്രം ഹോം ആയിരിക്കും, ഒരിടവും പോകാൻ പറ്റില്ല. നമ്മളിവിടെ നിന്ന് വലിയ കാര്യത്തിലൊക്കെ ചെന്നൈയിലാണ് ഇനി മുതൽ നമ്മുടെ ഫ്യൂച്ചർ ബ്ലോഗ്സ് എന്നൊക്കെ പറഞ്ഞ് തള്ളിയിട്ടൊക്കെയാണ് അവിടെ ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ വർക്ക് ഫ്രം ഹോം ആയിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഏതെങ്കിലും ഒരു ഫ്രൈഡേ ഈവനിങ് ഉണ്ടെന്ന് ബസ്സിൽ കയറി പോയിട്ട് സാറ്റർഡേ മോർണിംഗ് അവിടെ എത്തി, സൺഡേ ഈവനിങ് അവിടെ നിന്ന് കയറി മൺഡേ മോർണിംഗ് ഇവിടെ വരും. അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒന്നും സംഭവങ്ങളൊന്നും നടക്കത്തില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ട് കൽപ്പിച്ച് എൻ്റെ മുതലാളിയുടെ അടുത്ത് പോയി ചോദിച്ച്, ഞങ്ങളുടെ സാറിൻ്റെ അടുത്ത് ചോദിച്ച്, എനിക്കിങ്ങനെ ലീവായിട്ട് വേണം. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ദാറ്റ് വർക്കിംഗ് ഫ്രം ഹോം ഫ്രം ചെന്നൈ. അത് നമ്മളൊരു വെക്കേഷന് പോകുന്ന പോലെയാണ്. ഞാനൊരു 5 ദിവസം ലീവ് എടുത്തിട്ടുണ്ട്. 5 ദിവസമല്ല, ആക്ച്വലി വെള്ളിയാഴ്ച, തിങ്കൾ, ചൊവ്വ 3 ദിവസമാണ് ലീവ്. പിന്നെ ഇടയ്ക്ക് ശനി ഞായറും വരുന്നുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ ചെന്നൈ പോകുന്നത്. അപ്പോൾ ഇത്തവണ നമുക്ക് സമയമുണ്ട്, ചെന്നൈയിലുള്ള കുറേ സ്ഥലങ്ങളൊക്കെ പോയി കാണാം. BGP മറൈൻ കിങ്ഡം അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളുണ്ട്, എന്നിടാ ഞാൻ പോയി കാണാം. പിന്നെ നിങ്ങൾക്ക് ഞാൻ പോകുന്ന ഈ മറ്റേ റെസ്റ്റ് ഓഫ് ബാറും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പം ഞാനും എൻ്റെ വൈഫിൻ്റെ ബ്രദറുണ്ട്, അവിടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് അവിടെയൊക്കെ പോകും. ചെന്നൈയിലെ കുറേ റെസ്റ്റ് ഓഫ് ബാർസൊക്കെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പം അതൊക്കെയാണ് നമ്മൾ ഇന്ന് നാളെയാണ് പോണതേ, നാളെ വൈകുന്നേരം. അപ്പം നാളെ നിങ്ങൾക്കൊരു ചെന്നൈ ടു ട്രിവാൻഡ്രം ടു ചെന്നൈ ഒരു ബസ് റൈഡ് കാണാൻ പറ്റും. നമ്മൾ ജയമിൻ എന്ന് പറഞ്ഞ ഒരു എന്താ ഒരു ടൂറിസ്റ്റ് ബസ്സിലാണ് പോകുന്നത്. ടൂറിസ്റ്റ് ബസ് എന്ന് വെച്ചാൽ പ്രൈവറ്റ് ബസ്, ഇൻ്റർ സ്റ്റേറ്റ് സർവീസ് നടത്തുന്ന ബസ്സാണ്. അപ്പോൾ ഒരാൾക്ക് 2000 rupees വെച്ചാവും. സ്ലീപ്പറാണ്, ഭയങ്കര കംഫർട്ടബിളാണ്. നമ്മുടെ ഈ KSRTC സ്വിഫ്റ്റൊക്കെ ഇപ്പോൾ ഇറക്കിയില്ലേ, അതുപോലെ വർഷങ്ങളായിട്ടുള്ള സംഭവമാണ്. കപ്പേല എന്ന് പറയുന്ന സംഭവം, അത് എന്തോ ആണ് സംഭവമാണത്. അങ്ങനെ കുറേ ബസ്സുകളുണ്ട്, അതിൻ്റെ സ്ലീപ്പർ ക്ലാസ്സിലാണ് പോകുന്നത്. നമുക്ക് ഫുൾ ടൈം കടന്നു പോവാം. നല്ല അടിപൊളി കംഫർട്ടബിളാണ്. പിന്നെ 2 റെസ്റ്റോപ്പ് ഉണ്ടാവും ഇവിടെ നിന്ന് കുറച്ച് ദൂരം. നാഗർകോവിൽ ആ ഒരു സ്ഥലമൊക്കെ ആകുമ്പോൾ റെസ്റ്റോപ്പാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ ഒരു 2-3 മണി ആ സമയമാകുമ്പോൾ ഒരു റെസ്റ്റോപ്പ് ഉണ്ടാവും. അത് കഴിഞ്ഞ് നേരെ ചെന്നൈയിലെത്തും 6-7 മണി. ഇപ്പം നമ്മൾ പോകുന്നത് എന്ന് വെച്ചാൽ 8 മണിക്കാണ് ബസ്. അപ്പോൾ 8 മണിക്ക് ഇവിടെ നിന്ന് കയറിക്കഴിഞ്ഞാൽ രാവിലെ 8 മണിയാകുമ്പോൾ അവിടെ എത്തുമെന്നായിരുന്നു അവർ പറയുന്നത്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും, 8, 9, 9:30, 10 മണിയൊക്കെ ആകും. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഇത്തവണ എന്തായാലും ഞാൻ വളരെ സന്തോഷവാനാണ്, കാരണം എനിക്ക് ലീവ് എടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. ഐ ആം ദ ഫ്രീ ബേർഡ്. ഭയങ്കര ഹാപ്പി. എൻ്റെ വൈഫിൻ്റെ അടുത്ത് ഞാൻ വൈകുന്നേരം, നമ്മൾ നാളെ എന്തായാലും പോകുമ്പോൾ വ്ളോഗ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, എല്ലാ പരിപാടിയും കാണിച്ചു തരാം, ബസ് കാണിച്ചു തരാം. ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ബസ്സിനെ കുറിച്ച്. ഞങ്ങൾ ഇതിനു മുമ്പ് കോവിഡിൻ്റെ സമയത്ത് ഒരു ട്രിപ്പ് നടത്തി ചെന്നൈയിലോട്ട് പോയായിരുന്നു. അപ്പോൾ ആ ബസ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ കൊറോണയ്ക്ക് മുന്നേ ആണെങ്കിൽ ബസ്സിനകത്ത് ടോയ്ലറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. YBM എന്ന് പറഞ്ഞൊരു ബസ്സുണ്ടായിരുന്നു, അതിനകത്ത് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഫ്ലൈറ്റിനകത്ത് ഇരിക്കുന്ന അതേ സെയിം ടോയ്ലറ്റ്. പക്ഷേ ഇപ്പോൾ ആ ബസ് കാണുന്നില്ല. ആ ബസ്സുണ്ട്, പക്ഷേ ടോയ്ലറ്റ് ഇല്ല അതിനകത്ത്. അതൊരു എന്തുകൊണ്ടോ മാറ്റിയെന്ന് തോന്നുന്നു. ടോയ്ലറ്റ് ഉള്ള ബസ്സാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്, നിങ്ങൾക്ക് ലേഡീസിനൊക്കെ നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാം. ബോയ്സിനും അങ്ങനെ തന്നെ, നമുക്ക് മൂത്രമൊഴിക്കാനൊക്കെ മുട്ടുമില്ല, പെണ്ണുങ്ങൾക്ക് മാത്രമൊന്നുമല്ല. പിന്നെ നമുക്ക് മൂത്രമൊഴിക്കാൻ മുട്ടിയാലും ഡ്രൈവറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് മൂത്രമൊഴിക്കാൻ സൈഡിൽ കൂടെ പോയി എടുത്തിട്ട് വരാം. പെണ്ണുങ്ങൾക്ക് അങ്ങനെ അല്ലല്ലോ, അതുകൊണ്ട് അതാണ് നല്ലത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഞാൻ ഒരു ചെറിയ അപ്ഡേറ്റ് തരാനാണ് വന്നത്. നമ്മൾ നാളെ മുതൽ, നാളെ അല്ല വെള്ളിയാഴ്ച മുതൽ ചെന്നൈയിൽ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. എനിക്ക് ഇച്ചിരി നാണത്തിൻ്റെ അസുഖം ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നാണം. അപ്പോൾ റോഡിലൊക്കെ വീഡിയോ എടുക്കുന്നതിൻ്റെ പ്രശ്നമില്ല, പ്രശ്നമുള്ളതുകൊണ്ട് ചിലപ്പോൾ ചില ഇതൊക്കെ നാണം കാരണമുള്ള കുറേ ഇതുണ്ടാകുന്നെങ്കിലേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം നല്ല വീഡിയോസൊക്കെ ഞാൻ ചെന്നൈ പോകുമ്പോൾ തരാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഇത്രയും നേരം എന്നെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഇതുപോലെ അടിപൊളി കണ്ടൻറ്റുകൾ കാണാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ, ദിസ് ഇസ് യുവർ അനീഷ് സൈനിങ് ഓഫ്. പീസ്.